ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ കടക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ കാണുന്ന 80% പേരും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകളൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാ ദിവസത്തെയും പോലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. കേരള ബ്ലാസ്റ്റിൻ്റെ അടുത്ത മത്സരം മുംബൈ സിറ്റി എഫ്സിക്കെതിരെയാണ്. ഞായറാഴ്ചയാണ് മത്സരം നടക്കുന്നത്. മുംബൈയുടെ 4 താരങ്ങൾക്ക് സസ്പെൻഷനാണ്. മുംബൈയിൽ നടന്ന മുംബൈ സിറ്റി എഫ്സി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നമുക്കെല്ലാവർക്കും അറിയാം. അന്നുണ്ടായ സംഘർഷമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനു മറുപടി കൊടുക്കാൻ പറ്റിയ ദിവസമാണ് December 24. കൊച്ചിയിലാണ് മത്സരം നടക്കുന്നത്. എന്തായാലും ഒരു ആവേശകരമായൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസ് നാളെ നടക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ ഉക്കം മനോജ് ഒരു മത്സരത്തിൻ്റെ സസ്പെൻഷന് ശേഷം വീണ്ടും തിരിച്ചെത്തുകയാണ്. ഒപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറായിട്ടുള്ള മിലോസുമുണ്ട്. നാളെ രാവിലെ 11:30 പ്രസ് കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഇവാൻ ഉക്കം മനോജ് പറഞ്ഞ കാര്യങ്ങളും അപ്ഡേറ്റുകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് അഡ്രിയാൻ ലൂണയുടെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്ക് പറ്റിയത് പിന്നാലെ ഇപ്പോൾ താരം വിശ്രമത്തിലാണ്. അപ്പോൾ ലൂണയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റും കൂടാതെ ലൂണയുടെ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നു. എന്തായാലും ലൂണയ്ക്ക് ഒരു 3 മാസമെങ്കിലും വിശ്രമം വേണ്ടി വരും. അപ്പോൾ ലൂണയുടെ പകരക്കാരനെ കുറിച്ചാണ് ഇനി ഒരുപാട് പേർ ചോദിക്കുന്നത്. നമ്മുടെ പ്രമുഖ മലയാളം കമൻട്രേറ്റർ ആയിട്ടുള്ള ഷൈജു ദാമോദരൻ പറയുന്നത് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു താരവുമായിട്ടൊന്നും ചർച്ചകൾ നടത്തുന്നില്ല. ലൂണയ്ക്ക് പകരക്കാരൻ വേണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല എന്നാണ് ഷൈജു പറയുന്നത്. അദ്ദേഹം തരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതാണ്. അതിന് പിന്നാലെ മറ്റൊരു ഒരു റൂമർ കൂടിയുണ്ട്. ISL ട്രാൻസ്ഫർ മാർക്കറ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഡ്രിയാൻ ലൂണയുടെ പകരക്കാരന് January 20 സൈൻ ചെയ്യും എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് എത്രത്തോളം വിശ്വസനീയമാണെന്ന് നിലവിൽ പറയാൻ സാധിക്കില്ല. കാരണം ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നൊരു പേജ് അത്രയും വലിയൊരു സോഴ്സ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് റൂമറായിട്ട് മാത്രമേ നിലവിൽ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടീസ് ഓൺ ചെയ്ത് വെക്കുക.